ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കേരള പോലീസിൻ്റെ IRB റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കേരള പോലീസിൻ്റെ IRB റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേരള പോലീസിൻ്റെ IRB റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അക്കൗണ്ട് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 18/5/2022. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാട്ടിനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് കേരള PSCയുടെ റിക്രൂട്ട്മെൻറ്റുകൾക്കെല്ലാം അപേക്ഷിക്കേണ്ടത്. ഇതിൽ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കേരള PSCയുടെ അക്കൗണ്ട് ഉള്ളവർ ഈ ഒരു സെക്ഷൻ ആദ്യത്തെ സെക്ഷൻ കാണേണ്ടതില്ല. രണ്ടാമത്തെ സെക്ഷൻ മുതൽ കണ്ടു തുടങ്ങിയാൽ മതി. ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് വലത്തെ സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് ഇനിഷ്യൽ സഹിതം അതിൽ ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ അവർ പേര് ഒന്നും കൂടി എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതായത് കൺഫേം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് ഒന്നും കൂടി തൊട്ട് താഴെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വീണ്ടും കൺഫേം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടി എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ജെൻഡറാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് മദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് റിലീജിയനാണ്. അപ്പോൾ നിങ്ങളുടെ റിലീജിയൻ ഏതാണോ നിങ്ങളുടെ റിലീജിയൻ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് കാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് സബ് കാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സബ് കാസ്റ്റും അവിടെ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്താൽ മതി. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ID പ്രൂഫാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ID പ്രൂഫ് അവിടെ നൽകാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വോട്ടർ ID അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ലൈസൻസ് ഒക്കെ അവിടെ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ID പ്രൂഫ് ഏതാണോ ആ ഒരു പ്രൂഫ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ മുകളിൽ ഏത് ID പ്രൂഫാണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തൊട്ട് താഴെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് ഏതാണോ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ നമ്പറാണ് തൊട്ട് താഴെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ നമ്പർ ഇഫ് അവൈലബിൾ, അതായത് നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. ഈ ഒരു സെക്ഷൻ നിർബന്ധമായിട്ട് വരുന്നില്ല. മൊബൈൽ നമ്പറും ആധാർ കാർഡിൻ്റെ നമ്പരും നിർബന്ധമായിട്ട് വരുന്നില്ല. ഉള്ളവർ മാത്രം ചെയ്താൽ മതി.
അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് യൂസർ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും സെറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡി അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആ ഒരു യൂസർ ഐ ഡി കൺഫേം ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു യൂസർ ഐ ഡിനെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് പാസ്വേഡാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു പാസ്വേഡ് കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ക്യാപ്ചർ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്യാപ്ചർ കോഡ് തെറ്റാതെ തന്നെ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വലത്തെ സൈഡിൽ താഴെയായിട്ട് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ വലത്തെ സൈഡിൽ ലോഗിൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വലത്തെ സൈഡിലെ ആ ഒരു സെക്ഷനിൽ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു ക്യാപ്ചർ കോഡും കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്നുകൂടി വരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം രണ്ട് ഡീറ്റെയിൽസാണ് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടത്. താഴേക്ക് വരുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നാഷണാലിറ്റി എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണോ ആ ഒരു നാഷണാലിറ്റി സെലക്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് വലത്തെ സൈഡിലായിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പെർമനൻ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് അഡ്രസ്സും നിങ്ങൾ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. ആദ്യം പെർമനൻ്റ് അഡ്രസ്സിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുവാണെങ്കിൽ, ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൗസ് നെയിം അല്ലെങ്കിൽ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ഹൗസ് നെയിം അല്ലെങ്കിൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്ട്രീറ്റ് അല്ലെങ്കിൽ പ്ലേസ് ആണ്, അത് അവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് പോസ്റ്റ് ഓഫീസ് പിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എൻ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി, വില്ലേജ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം താഴേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ അവിടെ ഒരു ടിക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതല്ല അഡ്രസ്സ് വ്യത്യസ്തമാണെങ്കിൽ തൊട്ട് താഴെ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സ് അവിടെ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിർബന്ധമായിട്ട് വരുന്നില്ല, ഉള്ളവർ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം വലത്തെ സൈഡിലായിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഫോട്ടോയുടെ അടിയിലായിട്ട് നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും നിർബന്ധമായിട്ടും കാണിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും കേരള പി എസ് സിയുടെ വൺ ഡേ രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ ആയിട്ട് ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വലത്തെ സൈഡിൽ താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനാണ് വരിക. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 30 KB താഴെയുള്ള ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക. സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ പേര്, അതായത് ആ ഒരു ഫോട്ടോയിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഫോട്ടോ എടുത്തിരിക്കുന്ന ഡേറ്റ് എന്നാണോ, അത് രണ്ടും ഈ ഒരു സെക്ഷനിൽ നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ 3 ഡിക്ലറേഷൻ ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് 3 ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക.
അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു പ്രിവ്യൂ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയിരിക്കേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്ത ശേഷം താഴേക്ക് വരുമ്പോൾ ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വലത്തെ സൈഡിലായിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഒരു കൺഫർമേഷൻ മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് വലത്തെ സൈഡിൽ ലോഗിൻ തുളസി എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഒന്നും കൂടെ ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു പ്രൊഫൈലിൽ കുറച്ച് കാര്യങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അത് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്രൊഫൈലിൽ മൈ പ്രൊഫൈൽ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, ഏറ്റവും മുകളിൽ ഇടത്തെ സൈഡിലായിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഐ ഡി പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ നോർമലി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആയിരിക്കും നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആയിരിക്കും നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ലഭിക്കുകയാണെങ്കിൽ, ഭാവിയിൽ ലഭിക്കുകയാണെങ്കിൽ അതിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മെയിനായിട്ടും ചെയ്യേണ്ടത് ഐ ഡി പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ തുടങ്ങിയ രണ്ട് അപ്ഡേഷൻസും അതിൽ വരുത്തിയിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫിസിക്ക് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെൻ്റ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അതായത് ഹൈറ്റ്, വെയ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അനുസരിച്ച് ഓരോ സെക്ഷനിലും നിങ്ങൾ ഓരോ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും മൈ പ്രൊഫൈലിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് വഴി എങ്ങനെയാണ് കേരള പോലീസിൻ്റെ ഐ ആർ ബി റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, ഇതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഹോം പേജിലേക്ക് പോകേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ഫോർ എ പോസ്റ്റ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാറ്റഗറി നമ്പർ വൈസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾ 136/2022 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ, അതിൻ്റെ തൊട്ട് താഴെ പോലീസ് ബ്രാക്കറ്റിലെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡോ വിങ് എന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ വലത്തേ സൈഡിലായിട്ട് അപ്ലൈ നൗ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു കേരള പോലീസിൻ്റെ, അതായത് ഐ ആർ ബി റിക്രൂട്ട്മെൻറ്റിന് എലിജിബിൾ ആണ് എങ്കിൽ മാത്രമായിരിക്കും ആ ഒരു സൈഡിൽ അപ്ലൈ നൗ എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ ആണ് കാണിക്കുന്നത് എങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഇനി അടുത്ത അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നെയിം ആസ് സീൻ ഇൻ യുവർ ഫോട്ടോഗ്രാഫ്, ഡേറ്റ് ഓൺ ദ ഫോട്ടോഗ്രാഫ് തുടങ്ങിയ രണ്ട് ഡീറ്റെയിൽസും അവിടെ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അതായത് ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോയിൽ നൽകിയിരിക്കുന്ന പേരെന്താണ്. അപ്പോൾ ആ ഒരു പേര് കറക്റ്റായിട്ട് തന്നെ ഒരു ഫസ്റ്റ് കുളത്തിൽ ഫിൽ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കുളത്തിൽ നിങ്ങൾ എന്നാണോ ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്, അതായത് ആ ഒരു ഫോട്ടോയിൽ നൽകിയിരിക്കുന്ന ഡേറ്റ് എന്താണോ ആ ഒരു ഡേറ്റാണ് എഴുതേണ്ടത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നാല് ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു നാല് ബോക്സും ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ്റെ ചെറിയൊരു പ്രിവ്യൂ ആണ് വരുന്നത്. അപ്പോൾ അത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആർ യു ക്വാളിഫൈഡ് ഫോർ ദ പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് യെസ് ആക്കേണ്ടതാണ്.
അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചയക്കുന്നതാണ്, അത് ഫിൽ ചെയ്യേണ്ടതാണ്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏതൊരു ഡിസ്ട്രിക്റ്റിൽ വേണം എക്സാം സെൻറ്റർ എന്നാണ്. അപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റ് വേണമെന്ന് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ താലൂക്കും സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്റർ വേണ്ട സ്ഥലം ഏതാണോ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ചെറിയൊരു ഡിക്ലറേഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വെരിഫൈ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് തിരുത്തേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേരള പോലീസിൻ്റെ IRB റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.